Assalamu alaikum. Hi all, welcome to Nijuz World. ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത്. ചോറുക്ക് കറിയും കോഴിയുണ്ട് ഒരു ചീരാക്കോഴി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ട്. ഇന്ന് നല്ല മയൻ്റെ ദിവസമാണ്. ചോറൊക്കെ വെന്തതിൻ്റെ ശേഷമാണ് വീഡിയോ എടുക്കാൻ ഓർമ്മ വന്നത്. അപ്പം കറിയും കോഴിയുണ്ട് ചീരാക്കോഴി ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ വിചാരിച്ച്. അപ്പോൾ ഇനി നമ്മൾ വീഡിയോക്ക് പോവാം കേട്ടോ. മുരിങ്ങ താളിപ്പാട്ട് നമ്മളിന്ന് ചോറുക്ക് ഉണ്ടാക്കുന്നത്. മുരിങ്ങ കൊണ്ട് താളിപ്പൊക്കെ എല്ലാവർക്കും അറിയണതാണ്. നമ്മളിന്ന് ചോറുക്ക് ഇതാണ് ഉണ്ടാക്കിയത്. അപ്പം നമ്മളിതൊരു വീഡിയോ ആയിട്ട് എടുത്തതാണ്. ചോറുക്ക് മുരിങ്ങ താളിപ്പും ചിരാക്കോയൊക്കെ നല്ല രസമാണ്. അപ്പം അത് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതാ മുരിങ്ങയൊക്കെ ഊരി വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ളും നമ്മൾ എടുക്കണില്ല കേട്ടോ. പകുതി നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റിയേക്കാണ്. ഊരിയത് ഫ്രിഡ്ജിൽ അടച്ച് വെച്ചൊന്നും ആവില്ല, നല്ല രീതിയിൽ നിൽക്കും. അപ്പോൾ പകുതി കൊണ്ട് കറി ഉണ്ടാക്കുക, പകുതി ഫ്രിഡ്ജൊക്കെ വെക്കാൻ വിചാരിച്ചു. അപ്പോൾ അതാ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ മുരിങ്ങ താളിക്കാൻ. ഇനി ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. വെളിച്ചെണ്ണ കൊഴിച്ചുകൊണ്ട് ആദ്യം വെളുത്തുള്ളിയും പച്ചമുളകും മൂപ്പിക്കലാണ്. അപ്പോൾ അതാ നമ്മൾ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ വെളുത്തുള്ളിയും പച്ചമുളകും ആദ്യം ഇട്ട്. ഇനി ഇതാ വെളുത്തുള്ളിയൊക്കെ നല്ലോണം ചുവന്ന കളറാണ് വരെ ഇങ്ങനെ ഇളക്കിക്കാണ്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നല്ലോണം ചുവക്കരുത്, ചെറിയൊരു ചുവപ്പാവണ വരെ ഇങ്ങനെ ഇളക്കി മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതാ വെളുത്തുള്ളിയൊക്കെ നല്ലോണം ചുവന്നിട്ടുണ്ട്. ഇനി ഇതാ ചുവന്നുള്ളി ഇല്ലേ, ചീരുള്ളി, ആ ചീരുള്ളി ഇട്ടുകാണ്ട് അത് നല്ലോണം ചുവപ്പ് കളറാണ് വരെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതാ ചുവന്നുള്ളി നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഞ്ഞിവെള്ളം ആട്ടോ ഒഴിച്ചെടുക്കുന്നത്. നല്ല കഞ്ഞിവെള്ളത്തിൻ്റെ തെളിയാണ് വേണ്ടത്. പകുതി തെളിയും പകുതി ചുടുവെള്ളം ആണ്ട്ട്ട് ഒഴിച്ചെടുക്കണ്ടേ. അപ്പം നമ്മൾ പകുതി തെളി ഒഴിച്ച് ഇനി പകുതി ചുടുവെള്ളം എന്താ ഒഴിച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കുക. ഉപ്പിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഉപ്പ് പാകത്തിനാണോ എന്നൊക്കെ നോക്കിയതിൻ്റെ ശേഷം വെള്ളം തിളച്ചിട്ടാണ് മുരിങ്ങടൽ. ഇപ്പം വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ മുരിങ്ങൻ്റെ ഇലട്ട് കൊടുക്കുക കേട്ടോ. രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ചാൽ മുരിങ്ങൻ്റെ ഇല വേവ് കിട്ടോ. പെട്ടെന്നാണ് കറിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഇറച്ചി വരട്ടിയതും പോയി പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഈ കറി ഉണ്ടായാൽ നല്ല ടേസ്റ്റാണ്. ഇപ്പം മുരിങ്ങൻ്റെ കറി അവിടെ വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചീരാക്കോഴി ആട്ടം ഉണ്ടാക്കാൻ പോണത്. അതിനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ അതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അരച്ചുകൊണ്ട് കുക്കർക്ക് ഇടുക. പിന്നെ അര സ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക്. കുരുമുളക് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് കുട്ടികൾ ചെറുതൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ മുളകിടുകയല്ലേ.
ഇനി രണ്ട് തണ്ട് കറിവേപ്പിലയും, ആവശ്യത്തിന് ഉപ്പിട്ടുണ്ട്. ചിക്കൻ കഴുകി വെച്ചത് ഇനിയിത് ഇതിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്യാം. ഒരു ടീസ്പൂൺ ഉലുവയും ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്താണ്ട് മിക്സിൻ്റെ കഴുകിയ വെള്ളം പറന്നുകാണ്ട് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. അതാ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ ചിക്കനൊക്കെ നല്ലോണം വെന്ത്, ഇനി നമുക്ക് വറവിടാം കേട്ടോ. എണ്ണ ഒഴിച്ചാണ്ട് വറവിടാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അതിലേക്ക് അരിഞ്ഞ വെച്ച ചുവന്നുള്ളി ചേർക്കുക, കറിവേപ്പിലയും ചേർക്കുക. നല്ല മൂത്ത് വരുന്നത് വരെ ഇളക്കിക്കാണ്ട് വറവിട്ടെടുക്കുക. ഇതാ ചീരകപ്പൊടി നമ്മൾ ഉള്ളിലേക്ക് ഇട്ടെടുക്കുന്നത്. ഇറച്ചിൻ്റെ കൂടെ വേവിക്കുമ്പോൾ ഇടയില്ല. വറവിട്ടെടുക്കണേക്ക് ചീരകപ്പൊടി ഇടുക. കുരുമുളക് കുറച്ച് കുറവായിനി, അപ്പം കുറച്ച് കുരുമുളകും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ എത്ര വാണ്ടിയച്ചിട്ട് കൊടുക്കുക കേട്ടോ. ചീരകവും കുരുമുളകൊക്കെ എത്ര വാണ്ടിയച്ചാൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താണ്ട് ഇതിലേക്ക് ചിക്കൻ ചേർത്തുകാണ്ട് നല്ലോണം യോജിപ്പിച്ചെടുക്കുക. നെയ്യ് വേണ്ടവർക്ക് നെയ്യും ചേർക്കുക കേട്ടോ. പ്രസവിച്ച് കിടക്കുന്നവർക്കൊക്കെ നെയ്യൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റും ഉണ്ടാവും, തടിക്കും നല്ലതാണ്. നമ്മളിപ്പം വീട്ടിൽ സാധാ കഴിക്കാണ്ടാക്കിയല്ലേ, അപ്പോൾ വെളിച്ചെണ്ണയിലാണ് വറവിട്ടത്. വെളിച്ചെണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കാം. നമ്മൾ വെളിച്ചെണ്ണയിലാണ് വറവിട്ടത് കേട്ടോ. അപ്പം നമ്മൾ ചോറ് തിന്നാൻ പോവാണ്. അപ്പം ഇത്രേ കൊള്ളട്ടെ നമ്മളെ വീഡിയോ. അപ്പം നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താണ് സപ്പോർട്ട് ചെയ്യുക. ഫീഡ്ബാക്കൊക്കെ കമൻസായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഓക്കെ ബൈ.